കേരളമാകെ ഉത്സവങ്ങളുടെ പൊങ്കാലയാണ് ഗൈസ്. അപ്പോ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആര്യൻകുഴി ഭഗവതി ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ ആ ഒരു ഭക്തി മാർഗത്തിൽ കൂടെ എനിക്ക് പറയാൻ അറിയത്തില്ല. എന്നിരുന്നാലും നമ്മൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും, പ്രത്യേകിച്ചും ട്രിവാൻഡ്രത്ത് മൂന്ന് വലിയ ഉത്സവങ്ങളാണ് ഉള്ളത്, ആറ്റുകാൽ പൊങ്കാല, അതോടൊപ്പം തന്നെ ഭീമാപള്ളി ഉത്സവം, വെട്ടുകാടിലെ പള്ളിയിലുള്ള ഉത്സവം. അപ്പോൾ അത്തരത്തിലെ മൂന്ന് വലിയ ഉത്സവങ്ങളിൽ പ്രാദേശിക അവധി കൊടുക്കുന്ന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ഈ ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉത്സവം കുംഭമേളയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കമലേശ്വരത്തുള്ള നമ്മുടെ ആര്യൻകുഴി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വലൈസേഷനാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം നമ്മുടെ ആ ഒരു കമലേശ്വരം സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു റോഡിൻ്റെ അവിടെയാണ് ഈ ഒരു ആര്യൻകുഴി ദേവി ക്ഷേത്രമുള്ളത്. ഇഷ്ടംപോലെ പൊങ്കാല അടുപ്പുകളുണ്ട്. ഇതിൽ നിന്ന് നൂറല്ല ആയിരം കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അടുപ്പുകളാണ് ഇനി ഒരു രണ്ടാഴ്ചക്കകത്ത് തിരുവനന്തപുരം ഫുള്ളും യാഗശാല ആകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ആര്യൻകുഴി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഗണപതി ക്ഷേത്രവും കൂടെ ഉണ്ട്. അതിൻ്റെ വിഷ്വൽസും കൂടെ നിങ്ങളിപ്പോൾ കാണുകയാണ് ഗൈസ്. അപ്പോൾ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വലൈസേഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ലൈവായിട്ടുള്ള വോയിസ് കൊടുക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗാനമേളയും അതോടനുബന്ധിച്ചുള്ള അനൗൺസ്മെൻറ്റും മ്യൂസിക്കും ഒക്കെ നടക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആ ഒരു ലൈവ് മ്യൂസിക് കൊടുക്കാതെ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഇഷ്ടംപോലെ ഉത്സവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം ഉത്സവങ്ങളാണെങ്കിൽ നമ്മുടെ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ കാണിക്കാൻ വേണ്ടി ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സപ്പോർട്ടേഴ്സ് ഒരു അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഇത്രത്തോളം ഉത്സവങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അതുപോലുള്ള വീഡിയോസുകൾ മാക്സിമം കട്ട് ഡൗൺ ചെയ്തത്. എന്നിരുന്നാലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ആര്യൻകുഴി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം കവർ ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലെ കൂട്ടി തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നതോടൊപ്പം ഉള്ള ആ ഒരു അന്നദാനവും അതോടൊപ്പം നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഈ ഒരു പൊങ്കാല മഹോത്സവം, അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. അത് അടുത്ത മാസം ഫസ്റ്റത്തെ വീക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ചാനൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ആര്യൻകുഴി ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു വലിയ വീട്ടിലാണ് ഏകദേശം ഒരു 50 അടുപ്പുകളാണെങ്കിൽ പൊങ്കാല അടുപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടും കുറേ അടുപ്പുകൾ കാണാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽസാണ് ഗൈസ് നമ്മൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആര്യൻകുഴി ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ ഒരു വിശേഷങ്ങളും അതോടൊപ്പം തൊട്ട് അടുത്ത ആഴ്ചയിൽ നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതോടൊപ്പം പറയുന്നത്. ആര്യൻകുഴി ദേവി ക്ഷേത്രത്തിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അതോടൊപ്പമുള്ള ചടങ്ങുകളും ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. അപ്പോൾ ആറ്റുകാൽ ദേവി ക്ഷേത്രം നമ്മൾ ഇതോടനുബന്ധിച്ചിട്ടാണ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു വോയിസ് ഓവറിൽ നമ്മുടെ ഫോളോവേഴ്സിനാണെങ്കിൽ നമ്മൾ ആര്യൻകുഴി ദേവിക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ഒരു വിഷ്വലൈസേഷൻസൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതോടൊപ്പം ചേർത്ത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം നമ്മുടെ ആര്യൻകുഴി ദേവിക്ഷേത്രത്തിൻ്റെ അകത്ത് ഈ ഒരു പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു തിരക്കിൻ്റെ വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തവും വലുതുമായ ദേവി ക്ഷേത്രമാണ് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഈ ആര്യൻകുഴി ക്ഷേത്രത്തിനെയും കാട്ടി വളരെയധികം പ്രശസ്തി ഉള്ളതും അതോടൊപ്പം ഇഷ്ടംപോലെ ഭക്തജനങ്ങളും വരുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം.
തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ തെക്കുമാറി ആറ്റുകാൽ എന്ന സ്ഥലത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലും പരിസരത്തുമായി നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ആണ് പ്രശസ്തമായിട്ടുള്ള ഉത്സവം. നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നുള്ള ഒരു മറ്റൊരു പേരിൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായിട്ടുള്ള തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട്. ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ പൊങ്കാല അടുപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. ഐതിഹ്യം നോക്കിക്കഴിഞ്ഞാൽ ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്ന മുല്ല വീട്ടിൽ തറവാടും അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരിക്കൽ കിള്ളിയാറ്റിൽ കുളിക്കുമ്പോൾ ആറിന് അക്കരെ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ടു. ബാലിക തന്നെ അക്കരെ കടത്തിവിടാൻ കാരണവരോട് പറഞ്ഞു. അക്കരെ കടത്തിയ കാരണവർ ബാലികയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാലികയെ സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾക്കായി അകത്തേക്ക് പോയ കാരണവർ തിരികെ വരുമ്പോഴേക്കും ബാലിക അപ്രത്യക്ഷമായി. അന്ന് രാത്രിയിൽ കാരണവർക്ക് സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് തന്നെ അടുത്തുള്ള കാവിൽ 3 വര കാണുന്നിടത്ത് പ്രതിഷ്ഠ നടത്തി കുടിയിരുത്താൻ ആവശ്യപ്പെട്ടു. അപ്രകാരം രാവിലെ സ്വപ്നത്തിൽ ദർശനമുണ്ടായ ആ ഒരു സ്ഥലം കാണുകയും അതോടനുബന്ധിച്ചിട്ടാണ് ക്ഷേത്രം പണിയുകയും എല്ലാം ചെയ്തത്. ദേവിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ തന്നെയാണ് മിക്ക ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള പൊങ്കാല അർപ്പിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളുടെയും ആ ഒരു മെയിനായിട്ടുള്ള ഐതിഹ്യം. ദേവിക്കായിട്ട് അർപ്പിക്കുന്ന ഇതാണ് മെയിനായിട്ടുള്ള ഈ ഒരു പൊങ്കാല നിവേദ്യം. അപ്പോൾ പൊങ്കാല ആ ഒരു ആര്യൻകുഴി ക്ഷേത്രം, നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ലാസ്റ്റത്തെ ആ ഒരു കുറച്ച് ബിറ്റ്സായിട്ട് പറഞ്ഞത്. നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം നമ്മുടെ ആര്യൻകുഴി ദേവി ക്ഷേത്രം, കമലേശ്വരത്തുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആര്യൻകുഴി ദേവി ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ആ ഒരു ഫുഡിംഗ് സെഷൻസിൽ, ആ ഒരു അന്നദാനം നടക്കുന്ന ആ ഒരു സെഷൻസിലുള്ള വളരെ ഡീറ്റെയിൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡിങ്സ് ഒക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ ആ ഒരു ദേവിയെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നല്ല രീതിയിലുള്ള കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മിക്കുറോക്ക് നേഴ്സ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജും നേഴ്സ് വ്ളോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വളരെയധികം കളർഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ, വിഷ്വൽസ് ഒക്കെ നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ മാക്സിമം കവർ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അന്നദാനം നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെയും ഇവർ തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കലും അതോടൊപ്പം വേറെ കുറേ പരിപാടികളൊക്കെ ഉള്ളതിൻ്റെ ഒറ്റ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അന്നദാനം കഴിച്ചിട്ട് അതിൻ്റെ വിഷ്വൽസ് ആയിട്ട് കാണിക്കാൻ എനിക്ക് പറ്റാതെ വന്നു. പക്ഷേ അതിലെനിക്കൊരു വിഷമമുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോസ് എടുക്കുന്നതിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ കണ്ടിട്ട് അവിടെ ക്ഷേത്ര കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ കഴിച്ചിട്ട് പോകണം എന്ന് നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിർബന്ധം നമുക്ക് ഇവിടെ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെയുള്ള സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അവിടെ നിന്ന് ചലിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ ഒരു അടുക്കളയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചേട്ടനാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണെങ്കിൽ സാമ്പാർ എടുത്ത് വലിയ ആ ഒരു തൊട്ടിക്കകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടു. നമ്മൾ ഇവിടുത്തെ ക്യൂവും കൂടെ കാണിച്ചതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നേഴ്സ് വ്ളോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഫോളോ ചെയ്തും ഒരു സപ്പോർട്ട് തരിക. നമ്മുടെ യൂട്യൂബ് പേജ് ആയിട്ടുള്ള മിക്കുറോക്ക് നേഴ്സ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലോങ് ക്യൂ ആണ്. ഞാൻ വന്ന സമയത്താണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 150-300 പേരോളം ഈ ഒരു സൈഡിലാണെങ്കിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ കയറിയിട്ടാണ് അകത്തോട്ട് പോയിട്ട് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ വെളിയിലോട്ട് ഇറങ്ങിയാണ്. ഇവിടെ കുറച്ച് കൂടുതലായിട്ട് നല്ല വൈബിലാണെങ്കിൽ മ്യൂസിക്കും പാട്ടും കച്ചേരിയും എല്ലാം കേൾക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ അതൊന്നും
ആ ഒരു മ്യൂസിക് ഒക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് അത് നമ്മൾ കട്ട് ഓൺ ചെയ്തതിന് ശേഷം ഒരു വോയിസ് ഓവറാണ് ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആര്യൻകുഴി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ അകത്ത് സോറി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഒരു വലിയ വീട്ടിലാണ് ഏകദേശം ഒരു 50 അടുപ്പുകളാണെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 50 അടുപ്പുകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല നിവേദ്യവും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതുമായിട്ടുള്ള ആ ഒരു വിഷ്വൽസും കൂടെ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ കുറേ സാഹചര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ടുള്ള തിരക്കുകൾ കാരണം നമുക്കത് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ ഒരു റെഡിയാക്കി കൊടുത്ത ഈ ഒരു വീട്ടിലെ ആൾക്കാരെ നമ്മൾ ഇതോടൊപ്പം നല്ല രീതിയിലാണെങ്കിൽ പ്രശംസിക്കുന്നു. നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്തും ഇത്തരത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ വീട്ടിലെ വീടുകളിലാണെങ്കിൽ പൊങ്കാല ഇടാൻ വേണ്ടി അവിടെയുള്ള പരിസരത്തുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ പരിസരത്തു നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ അപ്പുറം ദൂരമുള്ള ഇഷ്ടംപോലെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ സമ്മതിച്ച് കൊടുക്കാറുണ്ട്. അവർക്കെല്ലാം ബിഗ് സല്യൂട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പാണ്. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഡിഷസ് ഉള്ളത് എന്നുള്ളതാണ് ഗൈസ് നിങ്ങളിപ്പോൾ അവസാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അന്നദാനത്തിലേക്ക് മഹാദേവിയുടെ ആദരവ്.